والسلام على رسول الله وعلى آله وصحبه أجمعين. പിരിച്ചു വിടുന്നതിൻ്റെ മുമ്പ് ഒരറിയിപ്പാണ്, അതങ്ങനെ തന്നെ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ ഈ പരിപാടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സംഘടനാ രംഗത്ത് നല്ല ഒരു തീരുമാനവും അതുപോലെ തന്നെ ഭാവിയിലുള്ള നമ്മുടെ ദഅ്‌വാ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു തുറസ്സായൊരവസ്ഥയുമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇന്നത്തെ സംഗമം വളരെ സഹായകമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടോ, ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സംഗമം ഉണ്ടല്ലോ, നമ്മുടെ പ്രബോധനം ശക്തമാക്കാൻ, കാരണം ജിന്നുവാദമൊക്കെ ഒഴിവാക്കിയിട്ട് ശക്തമാക്കാനുള്ള പറ്റിയ ഒരു കൗൺസിലാണ് ഇന്നത്തെ കൗൺസില് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ് മൂപ്പര്. കേട്ടോ, ഇവിടെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുടെയും ഒക്കെ സംസാരത്തിൽ വന്ന ഒരു വിഷയം, അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ സംഘടനാ മെമ്പർഷിപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാള്, അദ്ദേഹമാണ് മെയിലിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും ഒക്കെ ഇത് പ്രചരിപ്പിക്കാറുള്ളതും പലപ്പോഴും ആ നിലക്കുള്ള സിഡികളും ആളുകളെ വിതരണം ചെയ്യിപ്പിക്കലും അതുപോലെ തന്നെ ഇതുപോലുള്ള പിന്നെ അടിച്ചെറുക്കൽ പോലെയുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അത്തരം ഒരു വ്യക്തി ഈ ഒരു കൗൺസിൽ അവിടെ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് പ്രമാണത്തിലുള്ളത് ഉള്ളതുപോലെ സ്വീകരിക്കാനും അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായി കാണാനും വിശ്വാസത്തെ വിശ്വാസമായി കാണാനുമുള്ള ഒരു ആർജവമുള്ള കൗൺസിലർമാരായിട്ട് ഇവിടുന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മുതിർന്നവരും ഇളയവരും അതുപോലെ തന്നെ യുവാക്കളും സ്ത്രീകളുമൊക്കെ ഇവിടെ നിന്ന് പൂർവോപരി സജീവമായി പുറത്തിറങ്ങും, ഇത്തരം ഷെറുകൾ ഇനി നാട്ടിൽ നടത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുതിയ സി ഡിയുമായി ഇവിടുന്ന് ഇറങ്ങുന്ന ആളുകളെ വസവാസാക്കുന്നതിന് വേണ്ടി ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ആളെ തിരിച്ചറിയണം, അതുപോലെ തന്നെ അത്തരം ആ ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവർ വിതരണം ചെയ്യുന്ന ആ സി ഡികളോട് ആ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഘടനക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുകയും അത് അവസാനത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നത് കൊണ്ടാണ്, അതിൻ്റെ പിന്നിൽ ആളുകൾ കൂടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക, പ്രമാണത്തിലുള്ളത് ഉള്ളതുപോലെ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതാരും പ്രാദേശികമായി അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ കോടതികളാകാതെ അത് സംഘടനാ നേതൃത്വത്തെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുക. ആണ്ടോ, നിങ്ങൾ ആലോചിച്ചോ, ഇതൊക്കെ സംഘടന ഏൽപ്പിച്ച് അവിടുന്ന് പ്രശ്നം പരിഹരിക്കണം, വിവാദമൊക്കെ തീർന്നു, നമുക്കിനി ഷറ ഉണ്ടാവൂല, ഈ ഷറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗനിർദ്ദേശവും കിട്ടി, നമുക്ക് അൽഹംദുലില്ലാ തിരിഞ്ഞു പൊരിഞ്ഞു പോകുമ്പോ വഴിയിലൊരു ചങ്ങാതി ഒരു സീഡിയും കൊണ്ട് ഇപ്പൊ ഉണ്ട്, ആ ഷറിൽ നിങ്ങൾ പെട്ടുപോകണ്ട. ഇങ്ങനെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ചില ആളുകൾ ചില സീഡിയുമായി ചുറ്റിക്കറങ്ങിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അന്ന് പുറത്തു നിന്ന ആളാരാന്നറിയോ? ആരാ? ഇഫ്തു. നേരത്തെ പറഞ്ഞ ഇഫ്തു റഹ്മാൻ ഉണ്ടല്ലോ, സക്കരിയ മൗലയുടെ അമീർ. ആ ഇഫ്തു റഹ്മാൻ അന്ന് സി ഡി ആയിട്ട് വന്നിരുന്നത് അയാളെ കുറിച്ച് അടിച്ചിറക്കുന്ന ആളെന്ന് പറഞ്ഞത് അയാളിടുക്കിലേക്കാ സക്കരിയ മൗല ആളെ വിട്ടുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇത് പറഞ്ഞ ടി കെ അഷ്റഫ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എങ്ങനെ മാറി, എങ്ങനെ മറിമായി ഉണ്ടായി, മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ അടിച്ചിറക്കുന്ന ജിന്ന് ചികിത്സകന്മാരുടെ വലയിൽ ഇദ്ദേഹം അകപ്പെട്ടു പോയി? അപ്പോ ഇത് വളരെ വ്യക്തമായ ചില കളികളാണ്. ആദർശം സംഘടനയോടൊപ്പമുണ്ട് എന്നിവർക്കറിയാം, തൗഹീദ് സംഘടനയോടൊപ്പമുണ്ടെന്നറിയാം, ഈ സംഘടനക്ക് പുറത്തുള്ളത് ഷർറാണ് എന്നും അവർക്കറിയാം. എന്നിട്ട് ബോധപൂർവം ചില ആളുകളുടെ കെണിവലയത്തിൽ ഇവർ അകപ്പെട്ടുപോയി. വിദേശ നിർമ്മിതമായ ചില ചിന്താഗതികളെയും അതുപോലെ തന്നെ അതിന്റെ വാഗ്ദാക്കളെയും അവർ നീട്ടിക്കൊടുക്കുന്ന ആ സംഭാവനകളെയും രണ്ട് കരം കൊണ്ട് സ്വീകരിക്കുക എന്ന നിലപാടിലേക്ക് ഇവർ മറിഞ്ഞുപോയി എന്നത് മാന്യ സഹോദരങ്ങളെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്.